കൽപ്പറ്റയിൽ സ്കൂട്ടർ അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിന്റെ ഞെട്ടലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂട്ടർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഒയമെ സലാമിന്റെ മകൾ മരിച്ചത് മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിനാല് വയസ്സായിരുന്നു ഫാത്തിമ തസ്കേക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് ഫാത്തിമ തസ്കേയുടെ വാക്കുകൾ മൂന്നാം തവണ നീറ്റ് പരീക്ഷ എഴുതി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ തസ്കിയയുടെ മോട്ടിവേഷണൽ ക്ലാസുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾക്ക് ഏറെ പ്രചോദനമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പത്ത് ലക്ഷം പേരാണ് തസ്കിയയുടെ വാക്കുകൾ കേട്ടത് രോഗികൾ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് പിടിക്കുന്ന ഡോക്ടറാകണം എന്നായിരുന്നു ഫാത്തിമ തസ്കയുടെ മോട്ടിവേഷൻ ക്ലാസുകളിലെ വാക്കുകൾ തോറ്റ് തോറ്റ് ഞാൻ ഡോക്ടറായി എന്ന ക്യാപ്ഷനിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ യൂട്യൂബ് വീഡിയോയിൽ തസ്കിയ ഈ കഥ വിവരിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായ ഉമ്മയെ എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രണ്ടും കൽപ്പിച്ച് നടത്തിയ ശസ്ത്രക്രിയ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഡോക്ടർ ഗീത ഇതാണ് ഡോക്ടർ മോഹം എന്നിൽ കരുപിടിപ്പിച്ചത് എന്റെ പ്രാർത്ഥനകളിൽ എന്നും ആ ഡോക്ടറുണ്ട് അതുപോലെ സന്നിഗ് ഘട്ടങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്ത് പാവപ്പെട്ട രോഗികൾക്ക് ആശ്രയമായി മാറുമ്പോൾ തന്നെയും ഇതുപോലെ പ്രാർത്ഥന ഉൾക്കൊണ്ട് ചേർത്തു പിടിക്കാൻ ആളുകൾ ഉണ്ടാകുമല്ലോ അതാണ് ഈ രംഗത്തേക്ക് തന്നെ കൊണ്ടെത്തിച്ചതെന്ന് തസ്കിയ പറയുന്നു പ്ലസ് ടു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കൊയിലാണ്ടിയിലെ ഡോക്ടർ ജെ പി എസ് ക്ലാസസിലായിരുന്നു എൻട്രൻസിന് പരിശീലനം അതിനിടെ കോവിഡ് ബാധിക്കുകയും അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും നിശ്ചയദാർഢ്യം കൈവിടാതെ പഠനം തുടരുകയും ആഗ്രഹിച്ചതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി പ്രവേശനം ലഭിക്കുകയും ചെയ്തു പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച് നിരവധി കുട്ടികൾക്ക് പ്രതിസന്ധിയെ മറികടക്കാൻ പ്രേരണയേകിയ തസ്കയെ അകാലത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിംഗിൽ പങ്കെടുത്ത് കൂട്ടുകാരിക്കൊപ്പം തിരിച്ചു വരുന്നതിനിടയിലാണ് സ്കൂട്ടർ മറിഞ്ഞ് ദാരുണാപകടം സംഭവിച്ചത് പിണങ്ങോട് നിന്നും പൊഴുതന ആറാം മൈലിലേക്ക് പോകുന്ന റോഡിലെ വളവിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻ ചെയർമാൻ മഞ്ചേരി പാലക്കുളം ഒ എം എ സലാം ബുഷ പുതുപറമ്പിൽ ദമ്പതികളുടെ മകളാണ് ഫാത്തിമ തസ്കിയ മുഖ്താർ അഹമ്മദ് യാസിൻ മുഷ്താഖ് അഹമ്മദ് യാസിർ തപ്സീറ എന്നിവർ സഹോദരങ്ങളാണ് അതേസമയം പരിക്കേറ്റ തസ്കയുടെ സുഹൃത്ത് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച് നിരവധി കുട്ടികൾക്ക് പ്രതിസന്ധിയെ മറികടക്കാൻ പ്രേരണയേകിയ തസ്കയെ അകാലത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു ഇന്നലെ കൽപ്പറ്റയിൽ നടന്ന മെഡിക്കൽ ഹെൽത്ത് ക്ലബ് മീറ്റിംഗിൽ പങ്കെടുത്ത് കൂട്ടുകാരിക്കൊപ്പം തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് സ്കൂട്ടർ മറിഞ്ഞ് അപകടം സംഭവിച്ചത്